ഞങ്ങളിതിൻ്റെ മുന്നേ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ടു വീലറിനെ കുറിച്ചും ആപ്പിയ പ്യാജിയോ വാഹനങ്ങളെ കുറിച്ച്, അതുപോലെ ലക്ഷറി കാറുകളുടെ പവർ സ്റ്റിയറിങ് ആക്സിൽ ഇതിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാനലുകളൊക്കെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടുകൂടെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് ടു വീലറാണല്ലോ ഇന്ന് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത് നല്ല ഒരു, അതായത് യുവാക്കൾ ഉപയോഗിക്കുന്ന ഒരു ബൈക്കാണ് ഈ ഡൂക്ക് FZ എന്ന വണ്ടികൾ. അത് ഡൂക്കിൻ്റെ ഒരു സിസ്റ്റം, ഒരു ഷോക്കബ്സർവറാണിത്. ഇത് പലരുടെയും വിചാരം, അതായത് ഇത് കംപ്ലൈൻറ്റ് എന്നാൽ ഇത് അഴിച്ചു മാറ്റുക എന്നുള്ളതാണ് പലരും ചെയ്യുന്നൊരു സംവിധാനം. കാരണം ചില വർഷോപ്പേരും പറയുന്നത് അത് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം ക്ലിയർ ആവില്ല എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ ചെയ്ത് കൊടുത്തിട്ട് ശരിയാവാത്തൊരു വ്യത്യാസം കംപ്ലൈൻറ്റ് ഉണ്ടാവാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് കുറച്ച് ഒരു പൈസ, മറ്റുള്ള സാധാരണ നമ്മൾ ഷോക്കാത്ര ചെയ്യുന്നതിനേക്കാളും കുറച്ച് പൈസ എമൗണ്ട് കൂടും. പക്ഷേ ഇത് പുതിയത് വാങ്ങിക്കുമ്പോൾ നല്ലൊരു സംഖ്യയാണ്. അതിൽ നിന്ന് എത്രയോ പൈസ കുറച്ച് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് മെയിനായിട്ട് വരുന്നൊരു കംപ്ലൈൻറ്റ് ഇതിൻ്റെ ഒരു ഓയിൽ സീൽ പറയുന്ന സാധനം വളരെ ചെറിയ ഒരു ഓയിൽ സീലാണ്. ഇതൊരു ഓയിൽ സീലിൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു ഓയിൽ സീൽ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരു ഓയിൽ സീൽ എന്ന് പറയാൻ പറ്റില്ല, പറ്റില്ല. കാരണം അത്രയും ചെറുതാണ്. പക്ഷേ കമ്പനി അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു പരിധി, ഒരു കാലാവധി ഉണ്ട്. ആ കാലാവധി കഴിഞ്ഞ് ഈ സാധനം കംപ്ലൈൻ്റ് ആവും. ഇത് പിന്നെ കൂടുതൽ നിൽക്കില്ല. ആ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓയിൽ സീൽ മാറ്റി ചെയ്യൽ ഒരു ഈ സീൽ കിട്ടാത്തതാണ് എല്ലാവരുടെയും ഒരു പ്രശ്നം. അപ്പോൾ നമ്മളിത് ആൾട്രേഷൻ ചെയ്തുണ്ടാക്കുകയാണ് ഈ സീലിനെ. ഈ സീൽ നമ്മൾ വേറൊരു രൂപത്തിലുണ്ടാക്കി അത് കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പിലാണ് ഇപ്പോൾ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇതൊക്കെ അഴിച്ചെടുത്ത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ്, ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഓയിൽ സീൽ വരുന്നത്. ഈ കട്ട് റബ്ബറിൻ്റെ ഉള്ളിലാണ് ഈ ഓയിൽ സീൽ വരുന്ന സാധനം വരുന്നത്. അതിൽ അഴിച്ചെടുത്ത് സ്പ്രിങ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ സാധനങ്ങളെടുത്ത് ഈ സ്പ്രിങ് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോക്കത്തിൻ്റെ വർക്കിംഗ് ഇത് കാണാൻ പറ്റും. ഇതിന് വേറൊരു സംവിധാനങ്ങളോ പൈപ്പുകളോ ഒന്നുമില്ല. പിന്നെ വേറെ എക്സ്ട്രാ ഇതിങ്ങനത്തെ ഒരു കേസിൻ്റെ ഉള്ളിലേക്ക് ഇതാ നേരെ അങ്ങോട്ട് ഡയറക്റ്റായിട്ട് ഇറക്കുകയാണ്. വേറൊരു ഷോക്കാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പിസ്റ്റണും സാധനങ്ങളും പുറത്തേക്ക് എടുത്ത് അതിനുള്ള വേറെ പൈപ്പ്, ആ പൈപ്പിൻ്റെ ഒരു വാൾവ് എല്ലാം. ഇതിനകത്ത് യാതൊരു സംവിധാനങ്ങളും ഇല്ലാത്തൊരു സാധനമാണ്. ഒരു വ്യത്യസ്തമായിട്ട് ഷോക്കാത്രയാണ്. വാൾവില്ല, ഒന്നുമില്ല. വെറും കുറച്ച് ഓയിൽ ഒഴിക്കുക, നന്നായിട്ട് പ്രസ്സാവുക. ഹൈഡ്രോളിക്കിൻ്റെയൊക്കെ പ്രസ്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് ഇത് കുടിക്കിയെടുക്കണമെങ്കിൽ. അല്ലാതെ സാധാരണ ചെയ്തെടുക്കുന്ന ഒരു വർക്ക്ഷോപ്പിൽ ആ സംവിധാനം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്തെടുക്കാൻ പലരും വിഷമിക്കുന്നത്. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ അത് കട്ട് മിക്കവാറും ഇത് സ്പ്രിങ് ഉണ്ട് അയച്ചു കഴിഞ്ഞാൽ ഷോക്കസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വളരെ ഫ്രീ ആയിരിക്കും. കാരണം ഓയിലൊന്നും ഒരു ഇതിനും ഉണ്ടാവില്ല. കാരണം ഈ സീല് കംപ്ലൈൻ്റായി, ഇതിലുള്ളത് സീല് കംപ്ലൈൻ്റായിട്ട് ഫുള്ള് ആയിട്ട് ഓയിൽ പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മളിത് ഈ സീലിനെ മാറ്റിയെടുത്ത് ഇതുപോലെ നല്ല വൃത്തിയായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുണ്ട്, വർക്ക്ഷോപ്പൊന്നും അതുപോലെ മാർക്കറ്റുകളിൽ നിന്നൊക്കെ കൂടെ കൊണ്ടുവന്നിരുന്നുണ്ട് ആളുകൾ. ഈ ഷോക്കാത്ര മാത്രം വിൽപ്പനക്കാരുണ്ട്, ഈ ഷോക്കാത്ര മാത്രം വിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെനിക്ക് ബൾക്കായിട്ട് കൊണ്ടുവന്നതരും, ഒരു 10 പീസ് കൊണ്ടുവന്നതരും. 10 പീസ് ഇത് തന്നാൽ 10 പീസ് FZ തരും. അത് കഴിഞ്ഞ് ബജാജിൻ്റെ, ഇതൊരു ബജാജിൻ്റെ ഒരു ടൈപ്പ് ഷോക്കാത്രാണ്, സെൻട്രൽ ഷോക്കാത്ര, ഇത് കൊണ്ടുവന്ന് തരും. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുക അവർക്ക്. അവർക്ക് നമ്മൾ ഒരു ചെറിയ ലാഭത്തിനുള്ള അവരും വിൽക്കുക, അവർക്കും ലാഭത്തിനല്ല കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് അതിനനുസരിച്ച് 10 പീസൊക്കെ ഒന്നിച്ച് തരുമ്പോൾ കുറച്ച് കൊടുക്കും. പിന്നെ അവരാണ് എനിക്ക് സാധനം തരുന്നത്, എനിക്ക് എത്തിച്ചു തരും സാധനങ്ങൾ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ ഷോക്ക് അബ്സർവറുകൾ. പക്ഷേ ഇതിന് ഉള്ളൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ നെറ്റ് ബാക്കിലെ ഈ ഭാഗം ഇവിടെ അഴിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടാണ്. ഇത് അഴിച്ചെടുത്താൽ ഈ നെറ്റ് ലോക്കാവും. ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം അയച്ചാൽ പറ്റില്ല. അപ്പോൾ അതുപോലെ അങ്ങനെ കംപ്ലൈൻ്റ് അയക്കാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ഈ സ്പ്രിങ്ങിന്ന് ഇതിനെ വേറെടുത്ത് എടുക്കുക എന്നുള്ളത് നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ സാധനം ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് സ്പ്രിങ്ങും അസംബ്ലി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇതേപോലെ നമുക്ക് കുടുക്കിയെടുക്കാൻ ഒരു ലോക്കാണ്. ഈ ലോക്കിൽ കുടുക്കിയെടുക്കലാണ് നമ്മൾ ചെയ്യുന്ന സാധനം. അതങ്ങനെ ഈ ലോക്കിലേക്ക് ഇതിനെ അങ്ങനെ കൊടുക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഈ ഷോക്കാത്ര നിൽക്കുക. പക്ഷേ ഇത് സ്പ്രിങ് ഇയർ താത്തിയെടുത്ത് ഇതിനെ പുള്ളറിൽ വെച്ച് ഇതിനെ എടുത്ത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം അഴിക്കാതെ എടുക്കുമ്പോഴായിരിക്കും ചെയ്യാൻ ഏറ്റവും സൗകര്യം. ഈ ഭാഗം അഴിച്ചെടുക്കുന്നതോട് കൂടെ ആയാലും നമ്മൾ പരാജയപ്പെടും. പിന്നെ ഇത് ചെയ്യാൻ ആരും ശ്രമിക്കില്ല. കാരണം ഇത് കുറച്ച് ഇവിടെ ജാമായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇതിന് തിരിയാൻ തുടങ്ങുകയും ചെയ്യുക. പിന്നെ ഈ നെട്ടും ചില ആൾക്കാർ പൈപ്പ് റിഞ്ചും ഗ്രിപ്പ് ലയർ ഇട്ട് പിടിച്ച് കഴിഞ്ഞാൽ പൈപ്പ് ഡാമേജ് ആവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഈ സാധനത്തിൽ ഒന്നും തടാതെ ഈ സാധനത്തിന് അതേപോലെ ബൾക്കായിട്ട് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കണം. എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ റാഡുമ്പോൾ ഡാമേജ് ഒന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെയ്തെടുത്താൽ വൃത്തിയാവില്ല. പിന്നെ ഡാമേജുള്ള റാഡുമ്പോൾ ചെയ്യാനും പറ്റില്ല. ചെറിയൊരു ലൈനോ എന്തെങ്കിലും അടിച്ചാൽ അത് ചെയ്യാതിരിക്കുന്നതാവും ഏറ്റവും നല്ല വൃത്തി. ഇനി ഞങ്ങൾ അടുത്ത് തന്നെ ഞങ്ങളിവിടെ മോനിപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളുടെ ഷോപ്പ് ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഈ ആഴ്ചയിൽ ആരംഭിക്കുന്നതാണ്. അത് ആപ്പയുടെ പ്യാജിയോടെ മാത്രമായിരിക്കും. അവിടെ ഈ സാധനം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി വയ്ക്കും. സെല കളക്ട് ചെയ്തിട്ട് പിന്നീട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. അങ്ങനെയുള്ള സംവിധാനം ആ ഷോപ്പുകളിലൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും.